ഈ എന്തിനെയും ഇങ്ങനെ എതിർക്കുന്നതിൽ നിന്ന് എന്ത് ആത്മസംതൃപ്തിയാണ് കിട്ടുന്നത് സതീശ? ഭരണകൂടം എന്ത് ചെയ്താലും അതിനെ എതിർക്കുക, തകർത്തു കളയുക എന്നതാണ് പ്രതിപക്ഷ ധർമ്മമെന്ന് ഏത് സ്കൂളിലാണ് സതീശൻ പഠിച്ചത്? കേരളീയം വന്നപ്പോൾ കണ്ണും പൂട്ടി തള്ളിക്കളയുകയും പിന്നീട് അതിൽ പങ്കെടുത്ത് അവസാനം പശ്ചാത്തപിച്ചവരാണ് നിങ്ങൾ. ഇപ്പോൾ നടക്കുന്ന നവകേരള സദസ്സിനെയും നിങ്ങൾ എതിർക്കുന്നു. എന്തിനാണ് ഈ പ്രഹസനം പ്രതിപക്ഷ നേതാവേ? എന്തായാലും സതീശന്റെ പണിയൊന്നും ഏൽക്കുന്നില്ല. സ്വന്തം മണ്ഡലത്തിൽ പറവൂർ നഗരസഭ നവകേരള സദസ്സിന് പണം അനുവദിച്ചിട്ടുണ്ട്. നവകേരള സദസ്സിന് പണം അനുവദിക്കരുതെന്ന വി ഡി സതീശന്റെ ഭീഷണി തള്ളിയാണ് ഭരണസമിതി ഐക്യകണ്ഠേന പണം അനുവദിച്ചത്. സതീശന്റെ അടുത്ത അനുയായി കൂടിയായ ബീന സതീശനാണ് പറവൂർ നഗരസഭ ചെയർപേഴ്സൺ. സർക്കാർ ഉത്തരവ് പ്രകാരം 100,000 രൂപയാണ് പറവൂർ നഗരസഭ സെക്രട്ടറി നവകേരള സദസ്സിന് അനുവദിച്ചത്. സ്വന്തം മണ്ഡലത്തിലെ താൻ നിയന്ത്രിക്കുന്ന നഗരസഭ പോലും വി ഡി സതീശന്റെ വാക്കുകൾ മുഖവിലക്കെടുക്കുന്നില്ലെന്നതാണ് ഇത് കാണിക്കുന്നത്. UDF ഭരിക്കുന്ന കോന്നി ബ്ലോക്ക് പഞ്ചായത്തും നവകേരള സദസ്സിന് 100,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിലെ മുഴുവൻ UDF അംഗങ്ങളും പണം അനുവദിക്കുന്നതിന് അനുകൂലിച്ചു. പൊതുപണം ഉപയോഗിച്ച് നടത്തുന്ന പാർട്ടി പരിപാടിയാണ് നവകേരള സദസ്സെന്നും UDF ഭരിക്കുന്ന ഇടങ്ങളിലെയോ സ്ഥാപനങ്ങളിലെയോ ആളുകൾ നവകേരള സദസ്സിന് പിരിവ് നൽകിയാൽ അവരെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുമെന്നും സതീശൻ പറഞ്ഞിരുന്നു. കുളം കലക്കി നേതാവിന്റെ വാക്കുകൾ ആയതുകൊണ്ടാവണം അണികൾ ഒറ്റ ഒരെണ്ണം വകവയ്ക്കാത്തത്.